നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 2022 അവസാന പാദത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. താഴെത്തട്ട് മുതൽ ബൂത്ത് തലത്തിൽ അതിശക്തമായ പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ നടക്കുന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ്. അതിൽ ഒരു രീതിയിലും പിന്നോട്ട് വലിക്കാൻ കോൺഗ്രസിന് താല്പര്യമില്ല. ഇത്രയും കാലം, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കോൺഗ്രസിനുണ്ടായ മൂല്യച്യുതി പരിഹരിക്കാൻ ഇതാണ് ഏറ്റവും നല്ല അവസരമെന്ന് അവർക്കറിയാം. നഷ്ടപ്പെട്ടു പോയ പല സംസ്ഥാനങ്ങളും തിരിച്ചു പിടിക്കാൻ കെൽപ്പുണ്ട് എന്ന് കോൺഗ്രസ് തെളിയിച്ചു കൊടുത്തത് 2018 നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് BJP യുടെ കയ്യിലിരുന്ന 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് പിടിച്ചെടുത്തു. എന്നാൽ കൃത്യമായി MLA മാരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിയാത്തതും അവരെ വലിയ തോതിൽ വിശ്വാസത്തിനെടുത്തതും ഒക്കെ വിനയായി. അതായത് കുതിര കച്ചവടത്തിന് MLA മാർ തയ്യാറായി നിന്നതാണ് മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയായത്. അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയെ കമൽനാഥ് വെറുപ്പിക്കുന്നതിന് കാരണമായതും മറ്റൊരു ഫാക്ടറാണ്. ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ കേന്ദ്രമന്ത്രിയാണ്, സിവിൽ ഏവിയേഷൻ വകുപ്പാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുൻകാലത്തിരുന്നത് പോലെ കൈകാര്യം ചെയ്യുന്നത്. BJP രാജ്യസഭ വഴിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ കേന്ദ്രമന്ത്രിയാക്കിയത്. അതിൽ നിർണായകമായ ഒരു കാര്യമുണ്ട്. ചില സംസ്ഥാനങ്ങൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്നു. കർണാടക അതിനൊരു ഉദാഹരണമാണ്. അണികളെ പറഞ്ഞു വിശ്വസിപ്പിക്കാനും അതോടൊപ്പം തന്നെ MLA മാരെ ഒപ്പം നിർത്താനും കോൺഗ്രസിന് കഴിയാത്തത് വലിയ തിരിച്ചടി തന്നെയാണ്. വിജയിക്കുമെന്ന് ഉറപ്പില്ലാതെ, എന്നാൽ ജയിച്ചാൽ അതിൽ പലരും കോൺഗ്രസിൽ നിൽക്കാൻ തന്നെ തയ്യാറാകാത്ത മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം വന്നിരിക്കുന്നു. ഗോവയിലും സമാനമായ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അണികളെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന ശക്തമായ ചങ്കുറപ്പുള്ള കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവരാൻ കെൽപ്പില്ലേ എന്ന വലിയ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഗുജറാത്തും ഹിമാചൽ പ്രദേശും പിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യമാണ്. ഈ നടക്കാൻ പോകുന്ന 2022 ആദ്യപാദ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തന്നെ അവിടെ നേട്ടമായി തന്നെ കരുതും. 7 സീറ്റിൽ നിന്നും 70 മുതൽ 80 സീറ്റ് വരെ കോൺഗ്രസ് പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിന് കാതലായി നിരവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രിയങ്കയുടെ ശക്തമായ റാലികൾ തന്നെയാണ്. മറ്റൊരു വിഷയം, അജയ്കുമാർ ലല്ലു എന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകൻ അഥവാ PCC അധ്യക്ഷൻ അതിശക്തമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തി വരുന്നത്. സമാജ്വാദി പാർട്ടിയുമായി ഒരു പൊതുധാരണയിലേക്ക് പോകുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ 22 അവസാന പാദത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJP യും മാത്രമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഗുജറാത്തിലായിക്കോട്ടെ, അതോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിലായിക്കോട്ടെ, മറ്റ് പാർട്ടികളെ എല്ലാം തൃണമൂൽ ഗണിച്ചുകൊണ്ട് BJP യും കോൺഗ്രസും മാത്രമായിട്ടുള്ള ഒരു ഡയറക്ട് ഫൈറ്റിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അവിടെ എത്രത്തോളമായിരിക്കും കാര്യങ്ങൾ BJP ക്ക് സുഗമമാകുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. BJP ക്ക് ഇപ്പോയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം ഹിമാചൽ പ്രദേശിൽ വലിയ പരാജയമാണ് എത്തിയത്. കനത്ത തോൽവി ഏറ്റുവാങ്ങിയ അവർക്ക് പിരിച്ചുവരവിനുള്ള ഇടം കൊടുക്കാത്ത വിധത്തിൽ BJP നേതൃത്വം വലിയ രീതിയിൽ കോലാഹലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇഫക്റ്റ് കോൺഗ്രസിന് അനുകൂലമായി കളയാം എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രതീക്ഷ. എന്നാൽ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസമോ കൂടുതൽ രീതിയിലുള്ള അതിരുകടന്ന സന്തോഷമോ കാഴ്ചവെക്കാത്ത പാർട്ടിയാണ് BJP എന്നതിനാൽ തന്നെ അവർ പല സംസ്ഥാനങ്ങളും കയറുന്നു. ഉദാഹരണത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ തന്നെ. കോൺഗ്രസിന്റെ കയ്യിൽ ശക്തമായി ഭദ്രമായിരുന്ന 15 കൊല്ലം ഭരിച്ച തരുൺ ഗൊഗോയിയുടെ അസാമിൽ ഇപ്പോൾ BJP യാണ് ഭരിക്കുന്നത്. സർബാനന്ദ് സോണോവാളായിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായതെങ്കിൽ പോലും അദ്ദേഹത്തിനെ ഇപ്പോൾ കേന്ദ്രത്തിലേക്ക് തിരിച്ചു വിളിച്ച് പകരം പുതിയ മുഖ്യമന്ത്രിയാണ് അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് BJP നേതൃത്വത്തിന്റെ ഒരു പ്ലസ് പോയിന്റ്. എന്നാൽ കോൺഗ്രസ് അത്തരത്തിലൊരു നീക്കം നടത്താൻ താല്പര്യപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ യുവജനത വലിയ രീതിയിൽ അംഗീകാരം കൊടുത്തതാണ്. എന്നാൽ രാജസ്ഥാനിൽ പ്രായം ചെന്ന ഗെലോട്ടിനെ മുഖ്യമന്ത്രിയാക്കിയതിൽ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ ശക്തമായ അമർഷം രേഖപ്പെടുത്തിയതാണ്. അവിടെ സച്ചിൻ പൈലറ്റ് ഒരു ഘട്ടത്തിൽ ഗെലോട്ടിനെതിരെ തുറന്ന പോരിന് വരെ എത്തിയിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ കോൺഗ്രസിനുള്ളിൽ വലിയ ആഭ്യന്തര കലഹമാണ് സൃഷ്ടിക്കുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സമയോചിതമായ ഇടപെടൽ കേന്ദ്ര നേതൃത്വം എടുക്കുന്നില്ല അഥവാ ഹൈക്കമാൻഡ് എടുക്കുന്നില്ല എന്നുള്ളത് പരാജയം തന്നെയാണ്.
മാത്രമല്ല കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ ഗാന്ധി തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. അവർക്ക് മുമ്പിൽ എന്ത് രീതിയിലുള്ള ഫോർമുലയാണ് കൊണ്ടുവരേണ്ടത് എന്നത് ഇപ്പോഴും നേതൃത്വത്തിന് സംശയമുള്ള കാര്യം തന്നെയാണ്. ഇത്തരം വിഷയങ്ങളിൽ ആത്യന്തികമായ ഒരു വിലയിരുത്തൽ അഥവാ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം സമയോചിതമായി എടുക്കാൻ കഴിയാത്തതാണ് നേതൃത്വത്തിന്റെ ഭരണപരാജയമായി കണക്കാക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരു കൂട്ടം നേതാക്കളുണ്ട്. ഗുലാം നബി ആസാദ്, കപിൽ സിബൽ അടക്കമുള്ള പ്രായം ചെന്ന നേതാക്കൾ കോൺഗ്രസിലെ ഇപ്പോഴത്തെ നടത്തിപ്പ് ശരിയല്ല എന്ന് പറഞ്ഞ് ശക്തമായി തന്നെ അവരുടെ നേതൃത്വത്തെ എതിർക്കുന്നുണ്ട്. എന്നാൽ അവരെ പിണക്കാതെ അവരുടെ കൃത്യമായിട്ടുള്ള ബുദ്ധിയുപദേശങ്ങൾ കാര്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന് പകരം അവരുമായി കലഹത്തിൽ ഏർപ്പെട്ടാൽ കോൺഗ്രസ് എവിടെയും എത്തില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.